CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് 100% ശരിയാണ്. ഈ ഗവർണറുമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ അത് രാഷ്ട്രീയമായി എൽ ഡി എഫിന് ഒരുപാട് നേട്ടമുണ്ടാക്കും, യു ഡി എഫിന് വൻ നഷ്ടവും ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഒരർത്ഥത്തിൽ നോക്കിയാൽ ഗവർണർക്ക് ഒന്നും സംഭവിക്കാനില്ല, സർക്കാരിനും ഒന്നും സംഭവിക്കാനില്ല. കാരണം ഈ ഗവർണർ എന്ത് കാട്ടിക്കൂട്ടാനാണ് സർക്കാരിനെതിരെ? അപ്പോൾ പിന്നെ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ആർക്ക്? അത് ലക്ഷണം കണ്ടപ്പോൾ പ്രതിപക്ഷത്തിനാണ്. എന്തു ചെയ്യണമെന്നറിയാത്ത വലിയ ആശയക്കുഴപ്പം പ്രതിപക്ഷത്തിനുണ്ട്. പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും ഒരു നിലപാടുമായി നിൽക്കുന്നുവെങ്കിലും പാർട്ടിക്ക് പൊതുവായി മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികൾക്ക് വേറെ നിലപാട്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മുസ്ലിം ലീഗ് ഇതുവരെയും ഗവർണറെ തള്ളിപ്പറഞ്ഞത് പിൻവലിക്കണമെന്നുള്ള യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ആവശ്യത്തെ അംഗീകരിച്ചിട്ടില്ല. ഒന്നുകൂടി അവർ ആവർത്തിച്ച് കടുപ്പിച്ച് പറഞ്ഞു ഗവർണർ ചെയ്തത് തെറ്റ് എന്ന്, ഗവർണറുടെ ഈ നിലപാട് അംഗീകരിക്കാനാകില്ല എന്ന്. കെ മുരളീധരൻ തൻ്റെ പ്രസ്താവന പിൻവലിച്ചിട്ടില്ല. മുരളീധരനാണെങ്കിൽ കടുത്ത സ്വരത്തിലാണ് പറഞ്ഞത്. കെ സി വേണുഗോപാൽ തൻ്റെ പ്രസ്താവന പിൻവലിച്ചിട്ടില്ല. പാർട്ടി എന്നാൽ കെ സുധാകരനും വി ഡി സതീശനുമാണ് എന്ന് ധരിക്കുന്ന മൗഢ്യമൊന്നുമുള്ളവരല്ല കേരളീയ പൊതുസമൂഹം. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം അത് ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ്സിനകത്തും യു ഡി എഫിനകത്തും വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വി ഡി സതീശനാണെങ്കിൽ വലിയ സാഹിത്യ ഭാഷയിൽ ഡയലോഗുകൾ അടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. കെ മുരളീധരൻ ചോദിച്ച ചോദ്യത്തിന് ഒന്നിനെങ്കിലും മറുപടി ഉണ്ടോ? ലീഗ് ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നിനെങ്കിലും മറുപടി ഉണ്ടോ? അതൊന്നുമില്ല. അപ്പോൾ യു ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി, ആ കക്ഷി പരസ്യമായി ഗവർണറെ തള്ളിപ്പറയുമ്പോൾ ആ ഗവർണറെ മാലയിട്ട് സ്വീകരിക്കുന്ന സുധാകരനും സതീശനും നൽകുന്ന സന്ദേശം എന്താണ്? അത് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ധ്രുവീകരണത്തിൻ്റെ സൂചനയാണ്. രണ്ടാം വട്ടവും അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ആശങ്കയിലായ ലീഗ് നേതൃത്വത്തിന് ഈ യു ഡി എഫ് ക്യാമ്പ് വിടുന്നതിനുള്ള ഒരു പിടിവള്ളിക്ക് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിലായിരുന്നു അവർ. ആ പരിശ്രമം ഏകദേശം ഫലം കാണുന്ന നിലയിലേക്കാണ് ഈ ഗവർണർ വിഷയം വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം കാല് പിടിച്ച് അഭ്യർത്ഥിച്ചിട്ടും ലീഗ് നേതാക്കളിൽ ഒരാൾ പോലും, അവിടെ ഈ ചില വൈരുദ്ധ്യ നിലപാടുകളുള്ള ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ ഒരാൾ പോലും സതീശനും സുധാകരനും അനുകൂലമായ ഒരു പ്രസ്താവന ഇറക്കാൻ തയ്യാറായിട്ടില്ല. പേരിനെങ്കിലും ഒരു പ്രസ്താവന ഇറക്കാൻ തയ്യാറായിട്ടില്ല. അതൊക്കെ നൽകുന്ന സൂചന, ലീഗ് രാഷ്ട്രീയം കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വഴിയിലേക്ക് ദിശമാറി സഞ്ചരിക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നു തന്നെയാണ്.